ഒരു കാലത്തെ നാടിന്റെ നന്മകളിൽ ഒന്നായിരുന്നു ഗ്രാമചന്തകൾ. നഗരപ്രൗഢിയിലേക്ക് ഗ്രാമങ്ങൾ മാറുകയും ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർമാർക്കറ്റുകളും നാടാകെ നിറയുകയും ചെയ്യുമ്പോൾ ഗതകാല സ്മരണയിൽ ഗ്രാമവിശുദ്ധിയുടെ ഒരു നാട്ടുചന്ത പുനരാവിഷ്കരിക്കുകയായിരുന്നു മുക്കനഗരസഭയിലെ പുൽപ്പറമ്പ് നിവാസികൾ. ഉത്സവചായയിൽ നടന്ന ഗ്രാമചന്ത കാണാൻ നാട്ടുകാരും ഒഴുകിയെത്തി. ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും നഗര സംസ്കാരവും പിടിമുറക്കും മുമ്പ് നാട്ടുജീവിതത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ കേന്ദ്രമായിരുന്നു നാട്ടുചന്തകൾ. നാടനാകെ പുരോഗതിയിലേക്ക് കുതിച്ചപ്പോൾ നമുക്ക് ആദ്യം നഷ്ടമായവയിൽ ഒന്ന് ഗ്രാമവിശുദ്ധിയുടെ ഈ നാട്ടുചന്തകളായിരുന്നു. നഷ്ടമായ ആ ഗ്രാമീണ ജീവിതത്തിൻ്റെ നന്മകൾ ആസ്വദിക്കാൻ ഒരു നാട്ടുചന്ത അതിൻ്റെ തനിമയോടെ പുനരാവിഷ്കരിക്കുകയായിരുന്നു ചേന്നമംഗല്ലൂരിലെ പുൽപ്പറമ്പിൽ. പുലർച്ചെ മുതൽ തന്നെ ചന്ത സജീവമായി. നാട്ടിലെ ചെറുതും വലുതുമായ കച്ചവടക്കാരും കൃഷിക്കാരുമൊക്കെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി ചന്തയിലെത്തി. കാർഷിക ഉൽപ്പന്നങ്ങളും നാടൻ വിഭവങ്ങളും വസ്ത്രങ്ങളും പാത്രങ്ങളും തുടങ്ങി നിത്യജീവിതത്തിനാവശ്യമായതെല്ലാം വിൽപ്പനയ്ക്കൊരുക്കി പുൽപ്പറമ്പ് അങ്ങാടിയിലെ പാതയോരത്തായിരുന്നു ചന്ത ഒരുക്കിയിരുന്നത്. കണ്ടു കേട്ടു പറഞ്ഞ് പല ഭാഗത്തു നിന്നും ആളുകൾ കുടുംബസമേതം തന്നെ ചന്തയിലെത്തി. പലരും കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ രാവിലെ തന്നെ വിറ്റുതീർന്നു. കുട്ടികൾക്ക് ആവേശമായി കുതിര സവാരിയും ചന്തയിലൊരുക്കിയിരുന്നു. ഉച്ചയോടെ തന്നെ ഗ്രാമചന്ത കാലിയായി, ആളുകൾ മടങ്ങി. പുൽപ്പറമ്പിലെ ഗ്രീൻ വാലി, ആഴിപ്പറ്റ, വയലോരം എന്നീ റെസിഡൻസ് അസോസിയേഷനുകളും യുവാക്കളുടെ കൂട്ടായ്മയായ ഹിതുമ ടെൻസും ഒക്കെ ചേർന്നാണ് ഗ്രാമചന്ത യാഥാർത്ഥ്യമാക്കിയത്. ചേന്നമംഗല്ലൂരിലെ പുൽപ്പറമ്പ് പ്രദേശത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ചന്തക്ക് പ്രചോദനമായത്. സ്നേഹം അതുപോലെ പരസ്പരമുള്ള ഐക്യം വളർത്താൻ വേണ്ടി പണ്ടത്തെ കാലത്ത് നടത്തിയിരുന്ന ഗ്രാമചന്തകൾ പുനരാവിഷ്കരിക്കുകയാണ്. അത് വിവിധ തരത്തിലുള്ള സ്റ്റാളുകളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ചട്ടി, മണ്ടത്ത്, അതുപോലെ കടിക്കോപ്പുകൾ, പച്ചക്കറികൾ, അതുപോലെ ചെടി, ധാരാളം വസ്ത്രങ്ങൾ, അങ്ങനെ ധാരാളം ഐറ്റംസ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിലും ചന്ത സജീവമായി തന്നെ നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാർ കൂടി ചേർന്നുകൊണ്ട് ഒരു സംരംഭം ഇവിടെ മുമ്പൊന്നും തുടങ്ങിയിരുന്നു. പക്ഷേ അത് ഈ കോവിഡ് പോലത്തെ പല പ്രശ്നങ്ങൾ കൊണ്ട് അത് നിന്നുപോയി. പിന്നെ വീണ്ടും ഇത് പുനരുജ്ജീവിക്കുകയാണ്. ഇതെല്ലാം തന്നെ യവനികൾക്ക് മറവിലുണ്ട്. അതെല്ലാം മറനീക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് നല്ലവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ള ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. നഷ്ടമായ നെൽപ്പാടങ്ങളെ മുഴുവൻ തിരികെ പിടിച്ച് വിത്തിറക്കിയവരാണ് പുൽപ്പറമ്പ് ദേശത്തുകാർ. പഴമയുടെ നാട്ടുചന്തയും തനിമ ചോരാതെ തിരിച്ചെത്തിച്ച് വേറിട്ടൊരു മാതൃക തീർക്കുകയാണ് ഈ നാട്ടുകാർ. എസ് സിനിസാർ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.